കോട്ടയത്തെ അഭിഭാഷക പ്രതിഷേധത്തിൽ ക്രിമിനൽ കോടതി അലക്ഷ്യ കേസിൽ പ്രതികൾ ഹൈക്കോടതിയിൽ ഹാജരായി. 29 അഭിഭാഷകരാണ് നേരിട്ട് ഹാജരായത്. ഹർജി ജനുവരി 10 വീണ്ടും പരിഗണിക്കും. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നു. രേഷ്മ, എന്താണ് വിശദാംശങ്ങൾ? കോട്ടയത്തെ അഭിഭാഷക പ്രതിഷേധത്തിൽ നേരത്തെ ഹൈക്കോടതി സ്വമേധയ ഇടപെട്ടുകൊണ്ട് കോടതി ലക്ഷ്യ കേസ് ഫയലിൽ സ്വീകരിച്ചിരുന്നു. ഈ കേസിൽ പ്രതികളായിട്ടുള്ള അഭിഭാഷകർ നേരത്തെ ഹൈക്കോടതിയിൽ ഹാജരാകാൻ ഹൈക്കോടതി കഴിഞ്ഞ തവണ നിർദ്ദേശം നൽകിയിരുന്നതാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു അഭിഭാഷകന്, അതായത് പ്രതിയായിട്ടുള്ള 29 അഭിഭാഷകരിൽ ഒരാൾ നേരിട്ട് ഹാജരായി, മറ്റു ചിലർ അഭിഭാഷകർ മുഖേനയും ഹൈക്കോടതിയിൽ ഹാജരായി. എന്തായാലും നിലവിൽ ഈ ഹർജി ഹൈക്കോടതി ജനുവരി 10 വീണ്ടും പരിഗണിക്കാനായി മാറ്റിയിട്ടുണ്ട്. അഭിഭാഷകർ ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയത് ഈ പ്രശ്നം മധ്യസ്ഥതയിലൂടെ പരിഹരിക്കാൻ ശ്രമിക്കണം എന്നുള്ള ഒരു അഭ്യർത്ഥനയാണ് അഭിഭാഷകർ ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയത്. എന്തടിസ്ഥാനത്തിലായിരുന്നു ഈ അഭിഭാഷകർ കോട്ടയത്തെ കോടതിയിൽ പ്രതിഷേധമുയർത്തിയത്? വിനീഷ്, അതായത് ജാമ്യ കേസിൽ കൃത്രിമത്വം കാട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് ഒരു സീനിയർ അഡ്വക്കേറ്റിനെതിരെ കേസെടുക്കാനുള്ള ഒരു നടപടിക്രമത്തിലേക്ക് മജിസ്ട്രേറ്റ് ജഡ്ജി, അതായത് മജിസ്ട്രേറ്റ് കടന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. തുടർന്ന് നടപടികൾ പാലിക്കുക, അല്ലെങ്കിൽ നടപടികൾ മുന്നോട്ട് പോകുന്നതിനിടയിൽ മജിസ്ട്രേറ്റിനെതിരെ അപകീർത്തികരമായിട്ടുള്ള രീതിയിൽ അസഭ്യം വിളിച്ചുകൊണ്ട് കോടതി നടപടികൾ ഈ 29 അഭിഭാഷകരും തടസ്സപ്പെടുത്തി. തുടർന്ന് ഈ വിഷയം ഹൈക്കോടതിയിൽ എത്തുകയും ആ റിപ്പോർട്ട് പരിഗണിച്ചുകൊണ്ടാണ് ഹൈക്കോടതി സ്വമേധയാ കോടതി ലക്ഷ്യ കേസെടുത്തുകൊണ്ടുള്ള നടപടികൾ ആരംഭിക്കുകയും ചെയ്തത്. എന്തായാലും നിലവിൽ ഈ മജിസ്ട്രേറ്റിനെ അടക്കം അസഭ്യം വിളിച്ചു, ഒപ്പം തന്നെ കോടതി നടപടികൾ തടസ്സപ്പെടുത്തി. ഈ ആരോപണങ്ങളും ഈ കാര്യങ്ങളും ഒക്കെ തന്നെയാണ് ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ളത്. എന്തായാലും ഈ കോടതി ലക്ഷ്യ കേസിൽ കൃത്യമായിട്ടുള്ള ഒരു മറുപടി പ്രതികളായിട്ടുള്ള 29 അഭിഭാഷകരും നൽകണമെന്നുള്ള ഒരു നിലപാട് ഇന്ന് ഹൈക്കോടതി വാക്കാൽ പരാമർശം എന്നുള്ള രീതിയിൽ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ കേസ് ഹൈക്കോടതി ജനുവരി 10 വീണ്ടും പരിഗണിക്കുന്നുണ്ട്. ഈ പ്രശ്നം മധ്യസ്ഥതയിലൂടെ ഒതുക്കി തീർക്കണം, അല്ലെങ്കിൽ അത് പരിഹരിക്കണം എന്നുള്ള ഒരാവശ്യമാണ് അഭിഭാഷകർ ഹൈക്കോടതിയിൽ മുന്നോട്ട് വെച്ചത്. പക്ഷെ കോടതി അത് മുഖവിലക്കെടുത്തില്ല. ആദ്യം ഈ കോടതി ലക്ഷ്യ കേസിൽ ഒരു മറുപടി വേണമെന്നുള്ള ആവശ്യമാണ് ഹൈക്കോടതി ഉന്നയിച്ചത്. എന്നാൽ ഈ മറുപടി കൂടി കേട്ട ശേഷമായിരിക്കും ഹൈക്കോടതി ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീർപ്പിലേക്ക് കടക്കുക. ജാമ്യ വ്യവസ്ഥയിൽ കൃത്രിമത്വം കാട്ടി എന്നുള്ള ഒരു ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ സീനിയർ അഭിഭാഷകനെതിരെ കേസെടുത്തതിന്റെ ആ ഒരു പശ്ചാത്തലത്തിലായിരുന്നു കോട്ടയത്ത് അഭിഭാഷക പ്രതിഷേധം നടത്തുകയും പ്രസ്തുത വനിതാ ജഡ്ജിന് നേരെ അസഭ്യവശം ചൊരിയുകയും ചെയ്തത്. കോട്ടയത്തെ അഭിഭാഷക പ്രതിഷേധത്തിൽ 29 അഭിഭാഷകർ ഇന്ന് ഹൈക്കോടതിയിൽ ഹാജരായി. കേസ് 10 വീണ്ടും പരിഗണിക്കുമെന്ന വിവരങ്ങളാണ് രേഷ്മ ബാബു നൽകിയത്.